നാളെ രാവിലെ വരെ റിലാക്സ് ചെയ്യ്. ടുമോറോ വിൽ ബിഗിൻ അവർ ബാറ്റിൽ. കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാ. പാർട്ട്ണറായിട്ട് ചെറിയൊരു പിണക്കം. ഇത് അവളുടെ പപ്പയും മമ്മയാ. സർ, ട്രീറ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഏതെങ്കിലും റെസ്റ്റോറന്റ് ആണെന്ന് വിചാരിച്ചേ. ഇതിപ്പോ വീട്ടില് എല്ലായിടത്തും സി സി ടി വി അല്ലേ. ഇവിടെ ആകുമ്പോ വി വിൽ ഫീൽ മോർ ഫ്രീ ആൻഡ് കംഫർട്ടബിൾ. എല്ലാ ചീപ്പ് നമ്പറും ഉണ്ട് കയ്യില്. എവിടെ വരെ പോകുന്ന നോക്കാം. ഒരു ബിയർ എടുക്കട്ടെ? ചിൽഡ് ബിയർ. സാർ കഴിച്ചോ? എനിക്ക് വേണ്ട. ഞാൻ കഴിക്കല്ല, ഇത് ദിവ്യക്ക് വേണ്ടിട്ടാ. ഒരു ബിയറൊക്കെ ആവാം. ഞാനൊരു ഗംഭീര കുക്കാരൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. ഇന്നെന്തായാലും ദിവ്യയുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. എന്റെ ഒരു സന്തോഷത്തിന് എനിക്ക് പോണം. നേരമില്ല, എപ്പോഴും തിരക്കാണല്ലോ. ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ റെഡി. ദിവ്യക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം, അതാണ് പ്ലാൻ. പിന്നെ അവസ, ഞാൻ പോട്ടെ. പോകാം, വേണമെങ്കിൽ ഫ്രഷ് ആയിക്കോ. ഒന്ന് റിലാക്സ് ആകാലോ. എന്തിന്? ഞാൻ വീട്ടിലേക്കല്ല പോന്നെ. അല്ല, ഫ്രഷ് ആയ ഒരു സുഖം കിട്ടും. ഈ വിയർപ്പിന്റെ മണമൊക്കെ ഒന്ന് പോകും. മനസ്സിലായില്ല. ബി കൂൾ. യു ആർ റിയലി. കൊച്ചവിടെ പറയാതെ അങ്ങോട്ട് പോവാറില്ലല്ലോ. ഞാൻ കൊന്നിട്ടൊന്നുമില്ല. എങ്ങാണ്ടാ ടൂർ പോയി? എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. അയ്യോ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണല്ലോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നതാ കാര്യം? അല്ല, അതങ്ങനെ തിരക്കിട്ട് പറയേണ്ട കാര്യമല്ല. എന്നായാലും ഇപ്പൊ നേരമില്ല. അമ്മയോട് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് തിരക്കൊന്നുമില്ല. വല്ല പോളിസിക്ക് ആണെങ്കിൽ നടക്കില്ല കേട്ടോ. അമ്മ പോളിസിക്കാരാ? പോളിസി ആണെ ഇപ്പൊ തന്നെ രണ്ടെണ്ണം ഉണ്ട്, LIC മെഡിക്കൽ ഇൻഷുറൻസും. നല്ല ഭാര്യ അമ്മേ. നമുക്ക് അവരുടെ ഓഫീസിലേക്ക് വിട്ടാലോ. ചേച്ചി, ഒരു ഡൗട്ട്. ഈ ഫയൽ ഒന്ന് നോക്കോ, അർജന്റാ. എന്നാ അർജന്റ്? സെക്രട്ടറി കണ്ടാലല്ലേ ഡിസ്പാച്ച് ചെയ്തുള്ളൂ. ലഞ്ച് കഴിഞ്ഞിട്ട് മതി മോളെ, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. സിത്താര സാറേ, രണ്ട് സ്ത്രീകൾ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയും വന്നോ? അത്യാവശ്യമായതുകൊണ്ടാണല്ലോ. എന്നാ അങ്ങോട്ട് മാറി ഒന്ന് സംസാരിച്ചാലോ. ഈ വിവേകാനന്ദനല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ്? അതെ, അതിവിടെ. പക്ഷെ കൊച്ചിയിൽ ഇയാള് എന്റെ ലൈഫ് പാർട്ട്ണറാണ്.
ഭീഷണിപ്പെടുത്താനോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ല ഞങ്ങൾ വന്നത്. വിവേകാനന്ദന് ഭാര്യയും മോളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ അയാളുടെ എറണാകുളത്തെ ജീവിതം ഒന്നും അറിഞ്ഞില്ല. ഏത് സാധാരണ ഭാര്യയും പോലെ നിങ്ങൾ അയാളെ വിശ്വസിച്ചു. അയാളുടെ എല്ലാ വീക്ക്നെസ്സും നിങ്ങൾ രണ്ടാളും ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടോ? അത് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഡിസ്കസ് ചെയ്യാനൊക്കുന്ന കാര്യമല്ല. ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും, രാത്രിയുള്ള വിളിക്കും. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അപ്പം അവള് പറയും. അതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ബാഗിൽ വിവേകാനന്ദൻ്റെ കുറച്ച് ഐറ്റംസാണ്, വീട്ടിൽ കൊണ്ടുപോയി തുറന്നാൽ മതി. പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് തന്നെയായിരിക്കും, ബെഡിൽ അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേടിക്കണ്ട, പറയാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, എൻ്റെ ശരീരം എനിക്കും. അതയാൾക്ക് കൊത്തിപ്പറിക്കാനുള്ള അല്ല, ആണോ? എൻ്റെ മുലകളിലും ബുക്കുകളിലും താഴെയൊക്കെ അയാൾ കടിച്ച് കുറച്ച് കുറെ പാടുകളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് കൊല്ലായില്ലേ? അന്ന് മുതൽ പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിട്ട് ജീവിക്കല്ലേ? നമ്മൾ ഒരുമിച്ച് നിന്ന ഇത് അവസാനിപ്പിക്കാം. അയാൾ ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള വഴി എന്റെ ഫ്രണ്ട് പറഞ്ഞുതരും, ഞാൻ ഫോൺ കൊടുക്കാം. സിതാര ടെൻഷൻ ആവണ്ടോ? ഭാര്യ എന്നുള്ള ഈ ടാഗ് ലൈൻ മനസ്സിന് തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അയാളുടെ പുതിയ ഇരയാണ്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും, അതുറപ്പാ. സിതാര ആലോചിക്ക്, പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ. സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി.